രണ്ടാഴ്ചയിലേറെയായി ഒരു തുള്ളി മഴ കിട്ടാതായതോടെ നെൽകൃഷി പ്രതിസന്ധിയിലായി തകരപ്പാടിയിലെ കർഷകർ. വെള്ളമില്ലാതായതോടെ ഞാറുമുളച്ച പാടം വീണ്ടും കീറി തുടങ്ങി. മഴ പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ ഗോത്രവിഭാഗക്കാരുടെ 40 ഏക്കറോളം വയലാണ് മഴ കാത്തു കഴിയുന്നത്. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരാണ് തകരപ്പാടിയിലെ ഗോത്രവിഭാഗം കർഷകർ. വനത്തോട് ചേർന്നുള്ള 40 ഏക്കർ പാടശേഖരത്തിലേക്ക് വെള്ളമെത്തിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ജൂലൈ പകുതിയിൽ മഴ കിട്ടിത്തുടങ്ങിയതോടെയാണ് നാട്ടിപ്പണികൾക്കായി നിലമൊരുക്കിയത്. വിത്ത് വിതച്ച് ഞാറുമുളച്ചു തുടങ്ങിയതോടെ മാനം തെളിഞ്ഞു. മഴയില്ലാതായി. രണ്ടാഴ്ചയായി ഒരു തുള്ളി മഴ പെയ്യാതായതോടെ കർഷകരുടെ പ്രതീക്ഷകൾക്കുമേൽ ആശങ്കകളുടെ കാർമേഘം ഉരുണ്ടുകൂടുകയാണ്. മഴ എന്ന് വെച്ചാൽ ഇപ്പോൾ പെയ്തിട്ട് ഇപ്പോൾ 1-2 ആഴ്ചയായി. മഴയെ ആശ്രയിച്ചാണ് ഇവിടെ കൃഷി ഇറക്കുന്നതും എല്ലാം. മഴ ഇനിയിപ്പം മഴ പെയ്തില്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. മഴ പെയ്തില്ലെങ്കിൽ ഇതെല്ലാം മഴേൻ്റെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്, അത് തന്നെ വന്യമൃഗശല്യം കൊണ്ട് അതിലേറെ പൊറുതിമുട്ടിരിക്കുകയാണ്. മൃഗശല്യത്തിൻ്റെ ഇതിൽ ഇപ്പം ഞാറ് വെച്ച് ഞാറ് പകുതിയും തിന്നുപോയി. ഞാറ് തിന്നുപോയി അതിലിപ്പം പിന്നെ ബാക്കി ഇപ്പോൾ വിതച്ചേക്കാണ്. ആ വിത തന്നെ ഇപ്പോൾ 2 തട്ടിലായിരിക്കും. പിന്നെ പുറത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളമില്ല. അത് മഴ പെയ്ത് ഒഴുകി വരികയാണെങ്കിൽ തന്നെ ട്രഞ്ച് ചുറ്റുമെടുത്തതുകൊണ്ട് ആ വെള്ളം ഒഴുകി പുഴയിലേക്ക് പോവുകയാണ്. വെള്ളം പമ്പ് ചെയ്ത് കുറച്ചു ഭാഗത്ത് ഞാറ് പറിച്ചു നട്ടിട്ടുണ്ട്. വെള്ളമില്ലാത്തതിനാൽ ഇതിൻ്റെ നിലനിൽപ്പ് പ്രയാസത്തിലാണ്. പറിച്ചു നടാൻ ബാക്കിയുള്ള കണ്ടങ്ങൾ വെള്ളമില്ലാതെ വിണ്ടുകീറി തുടങ്ങി. കുറച്ചു വർഷം മുൻപ് വരെ നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്തിരുന്ന പാടങ്ങളാണ് ഇത്. കാലാവസ്ഥ ചതിച്ചതോടെയാണ് ഒറ്റകൃഷി മാത്രമായത്. മഴ പെയ്തില്ലെങ്കിൽ ഇത്തവണത്തെ കൃഷി വെറുതെയാകുമെന്ന് ഇവർക്കറിയാം. പക്ഷേ പരമ്പരാഗത കൃഷിയെ പെട്ടെന്നങ്ങ് കൈവിടാൻ ഒരുക്കമല്ല ഇവർ. വനത്തോട് ചേർന്നുള്ള തകരപ്പാടിയിലെ കർഷകർ വലിയ ആശങ്കയിലാണ്. ഇവിടെ മഴ പെയ്തിട്ട് 2 ആഴ്ചയിലേറെയായി. പക്ഷേ പ്രതീക്ഷയോടെ പാടത്ത് വിത്തെറിയുകയാണ് ഇവർ. തകരപ്പാടിയിൽ നിന്ന് ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്.